ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നൊരു സാറ്റലൈറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ നാട്ടില് ഇപ്പോ കേരളത്തില് ട്രാക്ക് ചെയ്യാൻ ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സാറ്റലൈറ്റിനെ കിട്ടിയിരിക്കുകയാണ്, ബംഗളബന്ധു. നമുക്ക് ഭീമ് ഇവിടെ ആദ്യം ലഭിച്ചിരുന്നില്ല. ഈ അടുത്ത സമയത്ത് വെച്ചിട്ടാണ് കേരളത്തിലേക്ക് ഭീമ് വന്നു തുടങ്ങിയത്. ഒരു ടി പി ആണ് നമുക്ക് ഒരു 60 സെന്റിമീറ്റർ ഉള്ള ഒരു ഡിഷിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ടി പി ട്രാക്ക് ചെയ്തതിന്റെ ഒരു വീഡിയോ, അതുപോലെ തന്നെ അതിൽ നമ്മൾ ഏതൊക്കെ ചാനലുകൾ ലഭിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ, പിന്നെ സാറ്റലൈറ്റ് ഏത് ടി പി വെച്ചിട്ടാണ് ഞാൻ ട്രാക്ക് ചെയ്തത്, ഏത് ഡിഷിലാണ്, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ബന്ധു 119.1 ഡിഗ്രി ഈസ്റ്റിലേക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന സാറ്റലൈറ്റിന്റെ KU ബാൻഡ് ബീമുകളാണ്. ഇതിൽ ഒന്നാം ബീം നമ്പർ 1 ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിന് വേണ്ടി മാത്രമായിട്ടുള്ള ബീമാണ്. അത് രണ്ടാമതായിട്ട് കാണിച്ചിരിക്കുന്നത് ഇന്ത്യ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, അതുപോലെ തന്നെ ശ്രീലങ്ക, ഇതിലെല്ലാം ഫുൾ കവറേജ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ബീമാണ് രണ്ടാമതായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്നുള്ള ഒരു ടി പി ആണ് നമുക്കിവിടെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ. അപ്പോൾ അതൊരു 60-65 സെന്റിമീറ്റർ ഉള്ള ഡിഷിൽ നമുക്ക് ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടി പി തന്നെയാണ്. അപ്പോൾ ആ ഒരു ബീം വരുന്നത് ഇപ്പൊ നമ്പർ 2 യെല്ലോ കളർ കാണിച്ചിരിക്കുന്ന ബീമില, പിന്നെ 3, 4 എന്നീ ചാനൽ ബീമുകൾ 3, 4 കാണിക്കുന്നത് ഇന്തോനേഷ്യ, അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ കവറേജ് ലഭിക്കുന്ന രീതിയിലാണ്. അത് പ്രവാസികളായിട്ടുള്ള ബംഗ്ലാദേശി പൗരന്മാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ബീമുകളായിട്ടായിരിക്കാം ഒരു പക്ഷെ അവരിങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന, അതായത് ലൈവായിട്ട് നമുക്ക് ക്രിക്കറ്റൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന 3 ചാനലുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാസി, അതുപോലെ തന്നെ മസറംഗ, അതുപോലെ ചാനലാണ്. കഴിഞ്ഞ വേൾഡ് കപ്പൊക്കെ ഇത് ഈ ചാനലുകൾ കാണിച്ചിരുന്നെങ്കിൽ കൂടി അതെല്ലാം തന്നെ പേ ചാനലായിട്ടാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് ലഭിച്ചിരുന്നെങ്കിൽ കൂടി പിന്നീട് അത് പേ ചാനലായി മാറുകയും ഒരു ടി പി മാത്രമാണ് നമുക്ക് 65 സെന്റിമീറ്റർ ഉള്ള ഒരു ഡിഷിൽ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത്. ആ ഒരു ഫ്രീക്വൻസി തന്നെയാണ് സ്ട്രോങ് ആയിട്ട് ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 11.384 30,000 ഒറിസോണ്ടൽ എന്ന് പറയുന്ന ഒരു ടി പി ആണ് ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്ററിൽ സെറ്റ് ചെയ്ത് വെച്ചത്. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടി പി തന്നെയാണ് നമുക്ക് ഈ ഒരു ഡിഷിൽ ലഭിക്കും. ഡിയർ ഫ്രണ്ട്സ്, 119.1 ഡിഗ്രി ഈസ്റ്റിലേക്ക് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ബംഗളബന്ധു എന്ന സാറ്റലൈറ്റ് തൃശൂർ ജില്ലയിലെ പുന്നൂർക്കുളം എന്ന ദേശത്ത് ഞാൻ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത് കുറച്ച് താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് തെങ്ങോ അതുപോലെ തന്നെ മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് ഫ്രീക്വൻസി ലഭിക്കാതെ പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് 108.12 ഡിഗ്രിയിലേക്ക് ട്രാക്ക് ചെയ്യുന്ന എയർടെല്ലിൻ്റെ പൊസിഷനിൽ നിന്ന് സ്വല്പം ഇടത്തോട്ട്, അതുപോലെ തന്നെ അതിൽ നിന്ന് കുറച്ച് താഴോട്ട്, ഇടത്തോട്ട് തിരിച്ച് കുറച്ച് താഴോട്ട് ആക്കി കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റ് ഈസി ആയിട്ട് നമുക്ക് ലഭിക്കും. എന്തായാലും ഇപ്പോൾ ഞാൻ ഇവിടെ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സൺഡയറക്റ്റിൻ്റെ ഒരു ഡിഷിലാണ്. ഇതിൽ എനിക്ക് ഒരു ഫ്രീക്വൻസി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺഡയറക്റ്റും അതിൽ തന്നെ ബംഗളബന്ധുവും തമ്മിലുള്ള വ്യത്യാസമാണ്. ആ കറുത്ത ഡിഷിൽ കാണുന്നത്, ഈ ഒരു ബ്ലാക്ക് ഡിഷിൽ ചെറുതായിട്ട് കാണുന്ന നമ്മുടെ സാധാ സൺഡയറക്റ്റിൻ്റെ ഒരു പൊസിഷനാണ് ഇത് കാണുന്നത്, ബംഗളബന്ധു.
ബ്ലൈൻഡ് സ്കാൻ ചെയ്തപ്പോൾ ആകെ കൂടിയിട്ട് ഒരു ഫ്രീക്വൻസിയാണ് ലഭിച്ചത്. നമ്മൾ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ ഫ്രീക്വൻസിയാണ് ലഭിച്ചത്. അതിൽ നിന്ന് ഏകദേശം 11 ചാനലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ATN ന്യൂസ്, അനന്ത TV, അതുപോലെ തന്നെ ചാനൽ 9, നേരത്തെ പറഞ്ഞ അതേ ചാനലാണ്, ചാനൽ 9 ഫ്രീ ആണ്. DBC ന്യൂസ് HD, അതുപോലെ ദേശ് TV, അതുപോലെ എക്കുഷേ TV, ഗാസി TV, നേരത്തെ ഞാൻ പറഞ്ഞ ഗാസി TV, അതുപോലെ തന്നെ മസറംഗ TV, ഇതൊക്കെ HD ചാനലുകളാണ്, മസറംഗയും ഗാസിയൊക്കെ. അതുപോലെ മഹോന TV, എല്ലാം ബംഗ്ലാ ചാനലുകളാണ്, ബംഗ്ലാദേശ് ഭാഷയിലുള്ള ചാനലുകൾ തന്നെയാണ്. പക്ഷെ നമ്മളത് കൂടുതലായിട്ട് ഈ ഒരു സാറ്റലൈറ്റിനെ അല്ലെങ്കിൽ ഈ ചാനലുകൾ നമുക്ക് കൂടുതൽ പരിചയമാണുള്ള ഒരു കാരണം, വേൾഡ് കപ്പ് ക്രിക്കറ്റ് അതുപോലെ മറ്റുള്ള ക്രിക്കറ്റ് കളികളും അതുപോലെ ഫുട്ബോൾ കളികളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിച്ചിരുന്ന ഒരു ചാനലുകളാണ് മസറംഗ, അതുപോലെ ഗാസി, അതുപോലെ ചാനൽ 9. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഫിനിഷ് ആവാൻ പോവുകയാണ്. അപ്പോൾ പുതിയൊരു സാറ്റലൈറ്റിനെ കുറിച്ചിട്ട് ആദ്യം അല്ലെങ്കിൽ ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോകളായിട്ട് വരാം.